രക്ഷകന്റെ ജനനിയാകുമമ്മേ, ഈഴകളാം ഞങ്ങൾക്കായെന്നും താതനോട് പ്രാർത്ഥിക്കേണിതന്നേ. സ്വല്ലോകരാജ്ഞിയാകുമമ്മേ, രക്ഷകന്റെ ജനനിയാകുമമ്മേ, ഈഴകളാം ഞങ്ങൾക്കായെന്നും ോട് പ്രാർത്ഥിക്കേണിതന്നേ. അമ്മേ അമ്മേ ദൈവമാതേ, പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി നീ. അമ്മേ അമ്മേ ദൈവമാതേ, പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി നീ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 19-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഇത് 33 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ്. 33 ഒരല്പം ദൈർഘ്യമുള്ള സമയമാണ്. ചിലരൊക്കെ വിചാരിക്കും, അയ്യോ ഇതൊരു 5-6 ദിവസമൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ കൃത്യമായിട്ട് പങ്കെടുത്തേനെ. ഒരു 10 വരെ ആയിരുന്നെങ്കിലും ഞങ്ങൾ ചിട്ടയോടെ ഇതിൽ പങ്കെടുത്തേനെ. 33 ദിവസമൊക്കെ എങ്ങനെയാച്ചോ ഞങ്ങൾക്ക് റെഗുലറായിട്ട് ഇത് പങ്കെടുക്കാൻ പറ്റുന്നത് എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ 33 ദിവസമൊക്കെ നമ്മൾ ഈ വചനം കേട്ട് സുവിശേഷ മൂല്യങ്ങളെ ധ്യാനിച്ച് എല്ലാ ദിവസവും, എനിക്കറിയാം ഒരു ദിവസം തന്നെ പല ആവർത്തി ഇത് കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ ശീലം ജനിക്കുകയാണ്. അതാണ് അതിൻ്റെ ഗുണം. 2-3 ദിവസമാണെങ്കിൽ ആ 3-4 ദിവസം കൊണ്ട് നമ്മളൊരു കാര്യം കേട്ടിട്ട് ആ ബാക്ക് ടു നോർമൽ ഉണ്ടല്ലോ, എന്ത് നമ്മുടെ ജീവിതശൈലി, അതിലേക്ക് തിരിച്ചു പോകാൻ വളരെ എളുപ്പമാണ്.
പക്ഷെ 33 ദിവസം നിങ്ങൾ ഗൗരവത്തോടെ ഇതിനെ എടുത്ത് പ്രാർത്ഥിച്ചു പോയാൽ ഇത് നിങ്ങൾക്ക് തുടരാൻ പറ്റും. ഞാനിങ്ങനെ പറയുന്നത്, എനിക്കറിയാം ഈ വഴിയിൽ ഇടറി വീണവർ ഒരുപാട് പേര് കാണും. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, ബലഹീനരല്ലേ. നന്നായിട്ടൊക്കെ തുടങ്ങിയതായിരിക്കും. ഈ ഇത്തവണത്തെ വിമല ഹൃദയ പ്രതീക്ഷ ഞാൻ വൃത്തിയായിട്ടെടുക്കും എന്നൊക്കെ വിചാരിച്ച് 13 ആരംഭിച്ചതായിരിക്കും. പിന്നെ പലവിധ കാരണങ്ങളാൽ, തിരക്ക് കാരണമായിരിക്കും, അപ്രതീക്ഷിതമായി വന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം, ഇനിയിപ്പോൾ നമ്മുടെ തന്നെ അലസത അശ്രദ്ധ കാരണമൊക്കെ ആയിരിക്കും ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി കാണും. നമുക്കൊരു പ്രശ്നമുണ്ട്, ഇടയ്ക്ക് വെച്ച് മുടങ്ങിയാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കില്ല. പിന്നെ നമുക്കത് നോക്കുമ്പോൾ കുറ്റബോധമാണ്, ശേ പോയില്ലേ, ഇത് വേറെ ഇനി ഞാനതിലേക്കില്ല. അങ്ങനൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്. പലവിധ കാരണങ്ങളിൽ ഇടയ്ക്ക് മുടങ്ങിയെങ്കിലും സാരമില്ല, തിരിച്ചു പോവാം. അത് നിങ്ങൾ പരസ്പരം ഓർമ്മിപ്പിക്കണം. അപ്പോൾ നിങ്ങളെ ഞാൻ ഇന്ന് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 19-ാം നാൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, ആദ്യമേ ഏൽപ്പിച്ചായിരുന്നു പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് നിങ്ങൾ ചെയ്യുകയും ചെയ്തു. ഒരുപാട് പേര് പരസ്പരം ഇത് പങ്കുവെച്ചെന്ന് ഞാൻ അറിഞ്ഞു. അതായത് ഇതിനെക്കുറിച്ച് ധാരണയില്ലാതിരുന്നവരെ പറഞ്ഞൊരുക്കി അവരെയും ഈ ശുശ്രൂഷയിൽ ഭാഗുപാക്കുകളാക്കി. അതുപോലെ ഇതിപ്പോൾ ഈ ഇടനേരത്ത് പകുതി വഴി പിന്നിടുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, ഒരിക്കൽ കൂടെ നിങ്ങളാ ഏൽപ്പിച്ചവരേക്കൊന്ന് വിളിക്കണം, എന്തായി, എങ്ങനെയായി എന്ന് ചോദിക്കണം. അപ്പോൾ അവർ പറയും, അയ്യോ എൻ്റെ അടി ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി, പറ്റിയില്ല, ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അവരോട് പറയണം, ഇന്നത്തെ ഈ ടോക്ക് കേൾക്ക്, സാരമില്ല, ഇടയ്ക്കൊന്ന് മുടങ്ങിയാലും ഇടയ്ക്ക് ഒരു ദിവസം പ്രാർത്ഥന കൂടാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, നമുക്ക് തിരിച്ചു വരാം. നമുക്ക് വീണ്ടും ഒരു പുത്തൻ ഉണർവോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാം. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊരുമിച്ച് ആ സമർപ്പണം നടത്തണം. ഒരുമിച്ച് നമ്മളെ തന്നെയും നമ്മുടെ കുടുംബത്തെ പരിശുദ്ധ സഭയെ ലോകം മുഴുവനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കണം. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഒന്ന് കണ്ണി മുറിഞ്ഞു പോയെങ്കിൽ, ഇടയ്ക്ക് വെച്ച് ഒന്ന് ഇടറി വീണെങ്കിൽ സാരമില്ല, വീണ്ടും ചേർന്ന് നിൽക്കാം. ഒരാളുടെ കുറവിനെ മറ്റൊരാൾ പ്രാർത്ഥന വഴി പരിഹരിക്കട്ടെ. അങ്ങനെയല്ലേ ഈ കൂട്ടായ്മയിൽ ശുശ്രൂഷ? ഒരാളൊന്ന് കുറവ് വന്നു പോയി, വീണുപോയി, സാരമില്ല, ഒരാളുടെ കുറവിനെ മറ്റൊരാളുടെ പ്രാർത്ഥന വഴി നമുക്ക് പരിഹരിക്കാം. അങ്ങനെ നമുക്ക് ചേർന്ന് നിന്ന് ഈ യാത്ര ഇനിയും മുന്നോട്ട് പോകാം. നമ്മൾ ഇന്നലെ തൊട്ട് ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയായിരുന്നു. വിമല ഹൃദയ പ്രതിഷ്ഠ ഓരോ തട്ടുകളായിട്ട് നമ്മളിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലാണ്. നമ്മളത് ചിന്തിച്ചത് ഗലാത്തിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ആ ഭാഗം നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഗലാത്തിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം, എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. ഈ 9 ഫലങ്ങളിൽ വളരാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കേട്ടറിഞ്ഞ് അതിൽ വളരാൻ, അങ്ങനെ വരുമ്പോഴാണ് നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, നിറയുന്നത്. ആദ്യം പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. അനുവദിക്കുമ്പോൾ ഈ ഫലങ്ങൾ നമ്മളിൽ അതിന് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പം നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം നമ്മൾ ആ പരിശുദ്ധാത്മ ഫലങ്ങളിൽ ജീവിച്ചു തുടങ്ങും. അപ്പം ഇന്നലെ നമ്മൾ ചിന്തിച്ചത് 1-ാമത്തെ ഏറ്റവും ആദ്യത്തെ പ്രഥമമായ പരിശുദ്ധാത്മ ഫലമായ സ്നേഹത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആനന്ദത്തെക്കുറിച്ചാണ്. ആനന്ദം, ആനന്ദം. നമ്മൾ മുമ്പ് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ആദ്യ നാളുകളിൽ എലിസബത്ത് ആനന്ദത്താൽ നിറഞ്ഞു എന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷെ ഇത് വ്യത്യസ്തമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ശരിക്കുമുണ്ടല്ലോ, ഈ ആനന്ദം പരിശുദ്ധാത്മാവിൻ്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബൈബിളിൽ. എന്നുവെച്ചാൽ നമ്മൾ പറയത്തില്ലേ, ശക്തിയാലും ബലത്താലും നിറഞ്ഞു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശരിക്കും അത് പര്യായമാണ്, സിനണിംസാണ്, ഒരേ വാക്കിനെ ഒന്നുകൂടെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അതുപോലെ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 13-ാം അധ്യായം നിങ്ങൾ എടുക്കുക ബൈബിളിൽ. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം. അപ്പസ്തോല പ്രവർത്തനം 13:52 അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ശിഷ്യന്മാർ
ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. എന്താ അതിൻ്റെ അർത്ഥം? രണ്ടും ഒന്ന് തന്നെയാണ്. അതിനെ സ്ട്രെസ് ചെയ്യുകയാണ്. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളവരുടെ അടയാളമാണ് ആനന്ദം. ആനന്ദം. അപ്പം നമ്മൾ ഉടനെ സ്വാഭാവികമായിട്ട് നമുക്കെപ്പോഴും അറിയാം, ഈ ആനന്ദം എന്ന വിഷയം അത് ചിന്തിക്കുമ്പോഴേ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ആ വാക്കാണ് സന്തോഷം. സന്തോഷം. സന്തോഷവും ആനന്ദവും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം. സന്തോഷം, മേ ബി ഹാപ്പിനെസ് എന്ന് പറയാം. കുറച്ചുകൂടെ നന്നായിട്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹാപ്പിനെസ്. ആനന്ദം, ജോയ്, ബ്ലിസ്, കുറച്ചുകൂടി ഉപരിയായ അനുഭവമാണ്. സന്തോഷത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു തരം വൈകാരിക അനുഭവമാണ്. സന്തോഷം ഒരു തരം വൈകാരിക അനുഭവമാണ്. ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു, ചിലത് നടക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ല. അതായത് വൈകാരിക അനുഭവങ്ങളുടെ പ്രത്യേകത എന്താ? വൈകാരിക അനുഭവങ്ങൾ ഒരിക്കലും സ്ഥായിയായി നിൽക്കില്ല. വൈകാരിക അനുഭവങ്ങൾ വേരി ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ സന്തോഷത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? സന്തോഷം ഒരു വൈകാരിക അനുഭവമാണ്. അതേസമയം ആനന്ദമോ? ആനന്ദം സ്ഥായിയായ ഭാവമാണ്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കിക്കേ. സന്തോഷം അത് ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നതാണ്. അപ്പോൾ ദൈവം സന്തോഷം ഉണ്ടാകാൻ അനുവദിക്കുന്നുണ്ടോ? ഉണ്ട്. ദൈവത്തിനറിയാം എല്ലാ കാലത്തും നിങ്ങൾ ചിരിക്കില്ല, എല്ലാ കാലത്തും കരയില്ല, അതിങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ വരും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരാളിൽ ആനന്ദം സ്ഥിരമെന്നതുവണ്ണം കുടികൊള്ളും. സഭാപ്രസംഗകൻ്റെ പുസ്തകം, സഭാപ്രസംഗകൻ 3:4. സഭാപ്രസംഗകൻ 3:4, അവിടെ നമുക്ക് ഈ കാര്യം, ഏത്? വൈകാരിക അനുഭവങ്ങൾ ഒരാളിൽ മാറിയും മറിഞ്ഞും വരുമെന്നുള്ളത് ദൈവം വ്യക്തമാക്കുന്നുണ്ട്. അതാണ് സഭാപ്രസംഗകൻ 3:4. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം. അതിങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ വരും സന്തോഷം. അതേസമയം ആനന്ദവോ? ആനന്ദത്തെ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 15:5. യോഹന്നാൻ്റെ സുവിശേഷം 15:5. യോഹന്നാൻ്റെ സുവിശേഷം 15:5. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. അതായത് കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിലൊന്നാണ് എന്ത്? ആനന്ദം. കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിലൊന്നാണ് ആനന്ദം. അപ്പോൾ എത്ര നാൾ നീ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നോ അത്രയും കാലം നിന്നെന്തുണ്ടാകും? ആനന്ദമുണ്ടാകും. അത് മാറില്ല, അത് മാറില്ല. അതാണ് 16-ാം അധ്യായത്തിൽ, തൊട്ടടുത്ത അധ്യായത്തിൽ, 16-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ. 16:22. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. അപ്പം എന്താണ്? അങ്ങനെ ആരും എടുത്തു കളയാത്ത സന്തോഷത്തിൻ്റെ പേരാണ് എന്ത്? ആനന്ദം. ആനന്ദം. നമ്മൾ ഇപ്പം ചിരിക്കും, നമ്മൾ കളിക്കും, അല്ലെ? നമ്മുടെ മുഖത്ത് ഭയങ്കര പ്രസന്ന വദനരായിട്ട് നമ്മളിരിക്കും. അതിൻ്റെയൊക്കെ കാരണം എന്താന്ന് ചിന്തിക്കണം. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്താ? നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു, അതിൻ്റെ ഉത്തരം കിട്ടി, അപ്പോൾ നമ്മൾ ചിരിക്കുന്നു. ഇത് ആനന്ദമാണോ സന്തോഷമാണോ? ഇത് സന്തോഷമാണ്. എന്താണ്? ഒരു കാര്യത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ് സന്തോഷം. അതില്ലാതെ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല, എൻ്റെ മുഖം വാടും, അത് സന്തോഷമാണ്. മറ്റത് ആനന്ദം. കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന അനുഭവത്തിൻ്റെ പേരാണ് ആനന്ദം. ഒരിക്കലും അതിന് ഒരു നിത്യതയുടെ സ്വഭാവമുണ്ട്, കൈമാറപ്പെടാത്ത ഉടമസ്ഥതയുണ്ട്. ഇതിനെ അങ്ങനെ മനസ്സിലാക്കിക്കേ. ആനന്ദത്തിന് നിത്യതയുടെ സ്വഭാവമുണ്ട്, കൈമാറപ്പെട്ടു പോകാത്ത, മാറ്റപ്പെട്ടു പോകാത്ത ഒരു ഉടമസ്ഥത നമുക്ക് ലഭിക്കും ആനന്ദത്തിൽ. അപ്പോൾ നമ്മളിനി ചിന്തിക്കുന്നതേ, ഈ ആനന്ദമുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ 3 കാര്യങ്ങളാണ്. നമ്മളിൽ യഥാർത്ഥ ആനന്ദമുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം, കാരണം ഉണ്ടല്ലോ, നമ്മളിത് എനിക്കറിയാം, നമ്മൾ സ്ഥിരം കേൾക്കുന്ന പോലെ അല്ല ഇത്, സ്ഥിരം കേൾക്കുന്ന വിഷയങ്ങളും അല്ലല്ലോ ഇത്. ഈ ആനന്ദമൊക്കെ നമ്മളങ്ങനെ അത്ര ഗൗരവത്തോടൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം നമുക്ക് സന്തോഷം മതി, നമുക്ക് സന്തോഷം മതി. അതെന്താ? ആ കാര്യങ്ങൾ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു അനുഭവം ഉണ്ടല്ലോ, അത് മതി.
അതിനപ്പുറത്ത് അതിൻ്റെ ഉപരി ഞാൻ എപ്പോഴും പറയുന്നില്ലേ, നമ്മൾ ഈ മണ്ണിൽ കിടന്ന് പിച്ച വെക്കേണ്ടവരല്ലെന്നേ ക്രിസ്ത്യാനികൾ. ഉപരിയായൊരു തലത്തിൽ ജീവിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. സന്തോഷത്തിൽ രമിക്കേണ്ടവരല്ല ക്രിസ്ത്യാനികൾ, ആനന്ദാനുഭവത്തിൽ ആറാടേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ ആ ഉപരിയായ ഒന്ന് നമുക്ക് നൽകാൻ തയ്യാറായി ദൈവം നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ സാധാരണ അനുഭവങ്ങളിൽ കിടക്കുന്നത്, കേവല വൈകാരിക അനുഭവങ്ങളിൽ ഉടക്കി കിടക്കുന്നത്? ഉപരിയായ ആനന്ദം കണ്ടെത്തണം. അപ്പോൾ ഈ ഉപരിയായ ആനന്ദം നമ്മളിലുണ്ടോ എന്നറിയാൻ മൂന്ന് വാക്ക് ഞാൻ പറയാം. മൂന്ന് വാക്ക്, അത് നിങ്ങൾ കുറിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ കുറിച്ചെടുത്തു. എനിക്കറിയാം കുറേ പേര് കുറിച്ചെടുക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നല്ല കാര്യം, കുറിച്ചെടുക്കുന്നതിന് കുറിച്ചെടുത്തു. അല്ലെ, ഇത് കൃത്യഹൃദയത്തിലിട്ട് മനസ്സിലാക്കിക്കോ. മൂന്ന് വാക്ക്, അത് എങ്ങനെയാണത്? ആനന്ദം നമ്മളിലുണ്ടോ എന്നറിയാൻ പറ്റും ഈ മൂന്ന് വാക്ക് മനസ്സിലാക്കിയാൽ. രണ്ട്, ഈ ആനന്ദാനുഭവത്തിൽ നിറഞ്ഞാൽ നമ്മളിൽ സംഭവിക്കാൻ പോകുന്നത് ഇതേ മൂന്ന് വാക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ മനസ്സിലാക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് വാക്കുകൾ, അത് നമ്മളിലുണ്ടെങ്കിൽ എന്ത്, നമ്മളിൽ ആനന്ദമുണ്ട്. ഇനി ആനന്ദം നമ്മളിൽ നിറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കും. ഒന്നാമത്തത് ഒരു ഉറപ്പാണ്, ഒന്നാമത്തത് ഒരു ഉറപ്പ്. രണ്ട്, ഒരു ആത്മവിശ്വാസം. മൂന്ന്, ഒരു തീരുമാനം. അപ്പം നമുക്കിനി ബാക്കി പറയാനുണ്ട്. എന്തിനെക്കുറിച്ചുള്ള ഉറപ്പ്, എന്തിനെക്കുറിച്ചുള്ള ആത്മവിശ്വാസം, എന്തിനെക്കുറിച്ചുള്ള തീരുമാനം. ഓർത്തു വെക്കണം, ഒന്ന് ഉറപ്പാണ്, ഒരു ഉറപ്പാണ്. രണ്ട്, ഒരു ആത്മവിശ്വാസമാണ്. മൂന്ന്, ഒരു തീരുമാനമാണ്. ഈ മൂന്നെണ്ണം നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ ആനന്ദമുണ്ട്. അപ്പോൾ ഒന്ന്, എന്ത്, ഉറപ്പ്, അഷ്വറൻസ്. എന്തിനെക്കുറിച്ചാണെന്നറിയാമോ അഷ്വറൻസ് ഉള്ളത്? ഒന്നാമത്തത്, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണെന്നുള്ള ഉറപ്പ് അതുണ്ടാകണം. അതുണ്ടാകും ആനന്ദാനുഭവം ഉള്ളവർക്ക്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, അതാണ് ഞാൻ പറഞ്ഞ ഉറപ്പ്, ഒന്നാമത്തെ വാക്ക് ഉറപ്പ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എന്ത് സംഭവിച്ചാലും അതെൻ്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആനന്ദമാണ്, പിന്നെ ആനന്ദമാണ്, പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഒന്നാമത്തത് ഉറപ്പ്, എന്തിനെക്കുറിച്ചുള്ള ഉറപ്പാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇത് മൂന്നും പറഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മളതിനെ റിവിഷൻ നടത്തും. ഒന്ന്, ഉറപ്പ്, എന്തിനെക്കുറിച്ചുള്ള ഉറപ്പാണ്? എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ എൻ്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന ഉറപ്പ്. രണ്ട്, ആത്മവിശ്വാസം. ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. എന്ത് ആത്മവിശ്വാസം എന്നറിയാമോ? എല്ലാം എൻ്റെ കർത്താവ് ശരിയാക്കി തരും എന്ന ആത്മവിശ്വാസം. എല്ലാം എൻ്റെ കർത്താവ് ശരിയാക്കി തരും എന്ന ആത്മവിശ്വാസം. അതായത് ഇപ്പം കാര്യങ്ങൾ അത്ര ക്രമത്തിലല്ല, അതേ ഒരു വീട് പണിക്ക് കല്ലിട്ടിട്ട് അതങ്ങനെ കിടക്കുകയാണ്. ഒരു കല്ലിൻ്റെ മേലെ അടുത്ത കല്ല് കയറുന്നില്ല, ഒന്നും ഒരു ക്രമത്തിലല്ല. അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിച്ചു, എങ്ങും പ്ലേസ്ഡ് ആകുന്നില്ല, ജോലിയില്ലാതെ വെറുതെ തെക്കുവടക്ക് നടക്കുന്ന അവസ്ഥയാണ്, ഒന്നും ശരിയല്ല. അപ്പോൾ ഈ നേരങ്ങളിലൊക്കെ നമുക്ക് സങ്കടപ്പെട്ടു പോകാൻ, നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകാൻ എല്ലാ അവകാശമുണ്ട് നമുക്ക്. പക്ഷെ ആനന്ദമുള്ള ആൾ ചിന്തിക്കും എന്ത്? രണ്ടാമത്തത്, എല്ലാം എൻ്റെ കർത്താവ് ശരിയാക്കി തരും എന്ന ആത്മവിശ്വാസം. മൂന്ന് ഒരു തീരുമാനമാണ് ഈ മൂന്ന് വാക്കുകൾ. ഒന്ന്, ഉറപ്പ്. രണ്ട്, ആത്മവിശ്വാസം. മൂന്ന്, തീരുമാനം. എന്നറിയാമോ? എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഞാൻ എൻ്റെ കർത്താവിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുമെന്ന തീരുമാനം. ഇത് മൂന്നുമാണ് ആനന്ദത്തിൻ്റെ ലക്ഷണം. ഇതിനെ നമ്മൾ കൃത്യം, അതായത് മൂന്നാമത്തെ ഉണ്ടല്ലോ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഞാൻ എൻ്റെ കർത്താവിന് കീർത്തനം ആലപിക്കും എന്ന തീരുമാനം. നമുക്കിതില്ല, ഈ ആനന്ദാനുഭവം ഇല്ല. അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന കുറേ കാലം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് എന്താ, ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല. എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഞാൻ പ്രാർത്ഥിച്ചതൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ പള്ളിയിൽ പോകുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് ഈ ആനന്ദാനുഭവം കിട്ടാത്തത് കൊണ്ടാണ്, കർത്താവിൻ്റെ സാന്നിധ്യാനുഭവം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതെങ്ങനെ കിട്ടും, ഇത് ആർക്ക് കിട്ടും? കിട്ടും പരിശുദ്ധാത്മാവ്. ഇത് സാധാരണ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്നേ. അതായത് സാധാരണ ഒരാൾ അവനെന്താ ചിന്തിക്കുന്നത്? പള്ളിയിൽ പോയി എനിക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. ഇതിങ്ങനെ ചിന്തിക്കാൻ ആർക്കും പറ്റും? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴേ ചിന്തിക്കാൻ പറ്റൂ. എന്ത്, എല്ലാം പ്രതികൂലമായി കിടക്കുമ്പോഴും അതിൻ്റെ നടുക്ക് നിന്നും ഞാൻ എൻ്റെ ദൈവത്തിന് സ്തുതി സമർപ്പിക്കുമെന്ന് ചിന്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മ ഫലമായ ആനന്ദം വേണം. ആ ആനന്ദത്തിൽ ജീവിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറയാൻ ശ്രമിച്ച കാര്യം, എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഇത് നമ്മൾ നമ്മുടെ കോർ ടു അവർ ലൈഫാണ്.
നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തോട്ട് കയറാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഈ പുറമെയുള്ള ബാഹ്യ പ്രകടനങ്ങളെയൊക്കെ തൽക്കാലം അവിടെ വെച്ചിട്ട് നമ്മൾ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? പ്രധാനമായിട്ടും പറഞ്ഞത് ആനന്ദം ഈസ് ഈക്വൽ ടു പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുള്ളവർ അവരെപ്പോഴും ആനന്ദത്തിലായിരിക്കും. വീണ്ടും നമ്മൾ ചിന്തിച്ചത് എന്താണ് സന്തോഷവും ആനന്ദവും വ്യത്യാസം? സന്തോഷം വേരി ചെയ്യും, അതൊരു വൈകാരിക അനുഭവമാണ്. അത് മാറിയും മറിഞ്ഞുമൊക്കെ നിൽക്കും. ആനന്ദം സ്ഥായീഭാവമുണ്ട്, നിത്യതയുടെ സ്വഭാവമുണ്ട് ആനന്ദം. എന്താണ് കാരണം? കാരണം ആനന്ദിക്കുന്നത് കർത്താവിലാണ്. കർത്താവ് നിത്യനാണ്. അപ്പോൾ നിത്യനായ കർത്താവിൽ ആനന്ദിക്കുമ്പോൾ നമ്മളിലുള്ള ആനന്ദത്തിന് നിത്യതയുടെ സ്വഭാവമുണ്ട്. എടുത്തു മാറ്റപ്പെടാത്തൊരു ഉടമസ്ഥത നമുക്ക് ആനന്ദത്തിൻ്റെ മേൽ ലഭിക്കുന്നുണ്ട്. പിന്നെ മൂന്ന് വാക്കുകൾ, ആ മൂന്ന് വാക്കുകളാണ് നമ്മൾ ശരിക്കും ആത്മശോധന ചെയ്യേണ്ടത്. ഈ മൂന്ന് വാക്കുകളിൽ ഇങ്ങനെ വളരുന്നുണ്ടോ? ഒന്ന്, ഒരു ഉറപ്പ്. എങ്ങനെ? എന്തുറപ്പ്? എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിൻ്റെ കൺട്രോളിലാണ്. ഹീ ഈസ് പവർഫുൾ. എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിൻ്റെ കൺട്രോളിലാണ്. രണ്ട്, ഒരു ആത്മവിശ്വാസം. എന്ത്? എല്ലാം ശരിയാകും എന്ന ആത്മവിശ്വാസം. മൂന്ന്, ഒരു തീരുമാനം. ഇതിൻ്റെ ഒക്കെ നടുക്ക് നിന്നുകൊണ്ടും ഞാൻ എൻ്റെ കർത്താവിന് സ്തുതികൾ സമർപ്പിക്കും എന്നത്. ഇത് ആനന്ദത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഹോംവർക്ക് ഈ മൂന്ന് വാക്കുകളെ ഒരു ഉറപ്പ്, ഒരു ആത്മവിശ്വാസം, ഒരു തീരുമാനം, ഈ മൂന്ന് വാക്കുകളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് വിലയിരുത്തുക. ഇനിയിപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന കുറച്ചു നേരം ചെല്ലുന്നതോ ഒരു സുഹൃദേപം ചെല്ലുന്നതോ ഒരു ബൈബിൾ വാക്യം പഠിക്കുന്നതോ പോരാ, അതിനപ്പുറത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ഈ മൂന്ന് വാക്കുകൾ വെച്ച് വിലയിരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഹോംവർക്ക്. ഒരു ഉറപ്പ്, ആത്മവിശ്വാസം, ഒരു തീരുമാനം, ഈ വാക്കുകൾ വെച്ച് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുക. അപ്പോൾ ഈ ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും എന്നെ കേൾക്കുന്ന കുറച്ച് പേരുടെ പുരികൻ ചുളിയും. അവർ ചോദിക്കും, അച്ഛോ അപ്പം ഞങ്ങൾക്ക് സങ്കടപ്പെടാൻ അവകാശമില്ലേ? അതായത് പരിശുദ്ധാത്മ ഫലം ഉള്ളവർ സങ്കടപ്പെടില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർ സങ്കടപ്പെടില്ലേ? സങ്കടപ്പെടും. എങ്ങനെയെന്നറിയാമോ? സങ്കടപ്പെടുന്നത് എൻ്റെ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നല്ലോ എന്നോർത്തേ നമ്മൾ സങ്കടപ്പെടും. മറ്റൊന്നും നമ്മളെ സങ്കടപ്പെടുത്തില്ല. പരിശുദ്ധാത്മ ഫലങ്ങളിൽ നിറയുന്നവരിൽ ആകെ ഉണ്ടാകുന്ന സങ്കടം എൻ്റെ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നല്ലോ എന്നതാണ്. അപ്പോൾ അതായത് പരിശുദ്ധാത്മ ഫലങ്ങളിൽ നിറയുന്നവരിലുള്ള സങ്കടം ആത്യന്തികമായി എന്തിലേക്ക് നയിക്കും? അനുതാപത്തിലേക്ക് നയിക്കുന്ന സങ്കടമാണ്. അത് നല്ല സങ്കടമാണ്. അതേസമയം പരിശുദ്ധാത്മ ഫലമില്ലാത്തവരുടെ സങ്കടം മരണത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്ന സങ്കടമാണ്. കാരണം നമ്മൾ സങ്കടപ്പെടുന്ന മുഴുവൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലല്ലോ. ആ സങ്കടം വേണ്ട, എൻ്റെ കർത്താവ് എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. ആ ചിന്തയിൽ ആനന്ദിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. അമേൻ. ഇന്നത്തെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ ഉറപ്പ്, ആത്മവിശ്വാസം, തീരുമാനം എന്നീ വാക്കുകൾ വച്ച് വിലയിരുത്തുക. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ, ദാസരെ ഉയർത്താൻ അണയും നീതാ.
ഈശോയേ, പരിശുദ്ധനായവനെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ നാളുകളിൽ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഈശോയേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. വലിയ സങ്കടങ്ങളോടെ ഹൃദയം നുറുങ്ങി തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്നവരുടെ അർത്ഥനകളെ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോ കർത്താവേ, ബലഹീനരും നിസാരരുമായ നിന്റെ ഈ ദാസരുടെ മേൽ നീ കരുണയോടെ നോക്കണമേ. ഈശോയേ, പരിശുദ്ധ കന്യകാ മറിയത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നീ അലങ്കരിച്ചതുപോലെ ഞങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വന്നിറയുവാൻ, അത് ഞങ്ങളിൽ വെളിപ്പെടുവാൻ കൃപ തരണമേ. പ്രത്യേകമായി ഞങ്ങൾ ഇന്ന് ധ്യാനിച്ച ഫലം, ആനന്ദം ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി വയ്ക്കുന്നു. ഈശോയേ, സന്തോഷവും ആനന്ദവും രണ്ടും രണ്ടാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. മാറി മറിയുന്നതാണ് സന്തോഷം, എന്നാൽ ആനന്ദം സ്ഥായീഭാവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയേ, സന്തോഷം കേവലമൊരു വൈകാരിക അനുഭവമാകുമ്പോൾ, സുഖകരമായത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നായിട്ട് സന്തോഷം മാറുമ്പോൾ, ആനന്ദം നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ, മുന്തിരിച്ചെടി ശാഖയോടെന്നതുപോലെ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന അനുഭവമാണ് തിരിച്ചറിയുന്നത്. ഒരിക്കലും ഞങ്ങളിൽ നിന്ന് എടുക്കപ്പെടാത്ത അനുഭവമാണ് ആനന്ദമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയേ, നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുവാൻ, നീ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, കേവല കാര്യങ്ങളിൽ കണ്ണുടക്കി കിടക്കാതെ, ഇത്തിരി പോന്നവയിൽ സന്തോഷിക്കുന്ന സാധാരണക്കാരായി പോകാതെ, തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി നിന്നിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയേ, കർത്താവേ, ഞങ്ങൾ ഇന്ന് ധ്യാനിച്ച ആ മൂന്ന് വാക്കുകൾ, ഉറപ്പ്, ആത്മവിശ്വാസം, തീരുമാനം, കർത്താവേ, ഞങ്ങൾക്ക് ആ ഉറപ്പ് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ഞങ്ങളുടെ ജീവിതത്തിൽ നടമാടുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നിന്റെ നിയന്ത്രണത്തിലാണെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നിരന്തരം സമ്മാനിക്കണമേ. ഈശോയേ, ആ ഉറപ്പ് ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമാകട്ടെ. എന്ത് സംഭവിച്ചാലും അതൊക്കെ എൻ്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണെന്ന ചിന്ത എനിക്ക് ആനന്ദത്തിൻ്റെ കാരണമാകട്ടെ. രണ്ട്, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം. എന്തു തന്നെയായാലും എൻ്റെ കർത്താവ് ഈശോയെ, നീ അതെല്ലാം നന്മയ്ക്കായി മാറ്റിയെടുക്കുമെന്ന്, എല്ലാം എൻ്റെ കർത്താവ് ശരിയാക്കുമെന്ന്, നേരെയാക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. അത് ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമാകട്ടെ. കർത്താവേ, ഒടുക്കമൊരു തീരുമാനം, ഏത് സങ്കടങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ടും, ഏത് കണ്ണീരിൻ്റെ താഴ്വാരങ്ങളിൽ നിന്നുകൊണ്ടും, കർത്താവേ, നിനക്കു ഞാൻ നിരന്തരം എന്നവണ്ണം ദൈവസ്തുതി ആലപിക്കുമെന്ന്, സ്തുതിഗീതങ്ങൾ സമർപ്പിക്കുമെന്ന് ഉള്ള എൻ്റെ ഉറച്ച തീരുമാനം, കർത്താവേ, ഈ മൂന്ന് വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അത് സംഭവിക്കുമ്പോൾ യഥാർത്ഥ ആനന്ദത്തിലേക്ക് അടുക്കുകയാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ലഭിക്കട്ടെ. ഈശോ, പ്രത്യേകമായി ദാ ഈ നേരത്തും ഇന്ന് നിൻ്റെ സന്നിധിയിൽ ആരാധനയോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നേരത്തും, സങ്കടങ്ങളിൽപ്പെട്ട് തകർന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ദാ ഈ പ്രാർത്ഥനയിൽ ഇന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നൊമ്പരങ്ങളെ
ഹൃദയവതകളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, അവർക്ക് നീ ഉറപ്പ് നൽകണമേ, എല്ലാം നിന്റെ നിയന്ത്രണത്തിലാണെന്ന്. അവർക്ക് നീ ഉറപ്പ് നൽകണമേ, എല്ലാം നീ ശരിയാക്കിയെടുക്കുമെന്ന്. കർത്താവേ, സങ്കടങ്ങളുടെ നടുക്കും നിന്നെ ആരാധിക്കാൻ, നിനക്ക് സ്തുതിസ്തോത്രങ്ങൾ സമർപ്പിക്കാനുള്ള ബലം നിന്റെ ജനത്തിന് നീ നൽകണമേ. ഈശോയേ, ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും ചേർത്ത് പിടിച്ച്, ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത എല്ലാ അനുഭവങ്ങളുടെയും നടുക്കുനിന്ന്, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ വഴുതിപ്പോകുന്നതിൻ്റെ അങ്കലാപ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, സഹനക്കടലിൻ്റെ നടുക്ക് നിന്നും നിനക്ക് ഞങ്ങൾ കീർത്തനങ്ങൾ ആലപിക്കുന്നു. കഷ്ടതയിൽ ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. കഷ്ടതയിൽ ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്താൽ സൗഖ്യമുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്താൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ പാടിടും ഞാൻ, ഹല്ലേലൂയ 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 പാടിടും ഞാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. ആനന്ദമുണ്ട് ആനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് ആനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ പാടിടും ഞാൻ, ഹല്ലേലൂയ 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 പാടിടും ഞാൻ, ഹല്ലേലൂയ 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 പാടിടും ഞാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഫലമായ ആനന്ദത്തിനായി ആഗ്രഹിച്ചുകൊണ്ട്, ആനന്ദാനുഭവത്തിൽ ഈ ഭൂമിയിൽ ഈ ആയുസ് ജീവിച്ചു തീർക്കുവാൻ കൃപ നൽകണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആനന്ദിക്കാൻ കൃപയേകു രക്ഷകനീശോയേ, ആനന്ദിക്കാൻ കൃപയേകു രക്ഷകനീശോയേ, ആനന്ദിക്കാൻ കൃപയേകു രക്ഷകനീശോയേ, ആനന്ദിക്കാൻ കൃപയേകു രക്ഷകനീശോയേ, രക്ഷകനീശോയേ രക്ഷകനീശോയേ. പരിശുദ്ധ കന്യകാ മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട്
അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരു ശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരു രക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്നെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് എന്നെ അങ്ങയെ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോട് കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള യേശു, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ 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 സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശു, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ 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 സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ,
അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കരയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. രക്ഷകന്റെ ജനനിയാകുമമ്മേ.